എല്ലാവർക്കും നമസ്കാരം ഇന്നുണ്ടല്ലോ ഒരു പ്രത്യേക അറിയിപ്പായിട്ട് വന്നയാണ് ഇന്നത്തെ ദിവസം എനിക്ക് യാത്രാ വീഡിയോ ഇടാൻ പറ്റിയില്ല അതിനുള്ള കാരണം യാത്രയിലെ അതിദുർഘടമായ വഴികളിലൂടെയുള്ള സഞ്ചാരവും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രോപ്പർ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാനോ പ്രോപ്പർ സ്ഥലത്ത് എത്തിപ്പെടാനോ പറ്റിയില്ല നിങ്ങളെല്ലാവരും ഇപ്പം ഉത്തരാഖണ്ഡിലുള്ള ഈ ഒരു മഴയുടെ കെടുതികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല മഴയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ റോഡൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ റോഡില്ല എങ്കിലും നമ്മൾ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് അഡ്വഞ്ചറായിട്ടുള്ള ഇപ്പോഴത്തെ സമയത്ത് നോർമലി റൈഡേഴ്സ് ആരും ഉത്തരാഖണ്ഡിലേക്ക് വരാത്തൊരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഉത്തരാഖണ്ഡിൻ്റെ കാഴ്ചകൾ പുറം ലോകത്തിന് അധികം പരിചയമില്ല വാർത്തകളിലൂടെ മാത്രം കേൾക്കുന്ന അറിയാത്ത കാഴ്ചകൾ അല്ലെങ്കിൽ അറിയാത്ത വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നേരിട്ടറിയാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുക ഇവരുടെ മഴക്കാലത്തുള്ള ജീവിതങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുക എന്നുള്ളതും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ഈ യാത്ര അത് കുറച്ചും കൂടി അഡ്വഞ്ചർ നിറഞ്ഞതാണ് അപ്പം എല്ലാവരും എൻ്റെ ആ ഒരു പ്രശ്നങ്ങളും പരിമിതികളൊക്കെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും എനിക്ക് പ്രോപ്പർ ടൈമിൽ എനിക്ക് കൃത്യസ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നോ ഉള്ളത് ഒരു യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ വീഡിയോ വൈകിട്ട് 6 മണിക്ക് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒന്നെങ്കിൽ ഞാൻ റൈഡിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ റോഡ് വല്ലതും പോയതായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുള്ളതുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ ഇടാത്തത് എന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണേ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യലുണ്ട് കണ്ടിന്യൂസ് റൈഡ് കാര്യങ്ങളൊക്കെ നടത്തലുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസിൽ കാര്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താ പറയുക എനിക്ക് ഏകദേശം എൻ്റെ ഈ ഒരു യാത്രയിൽ ഏകദേശം 1.5 മാസത്തോളം അധികം എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടതായി വന്നു അത് ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഒരിക്കലും പിന്നോട്ടേക്കില്ല മുമ്പോട്ടേക്ക് തന്നെയാണ് ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികൾ വന്നാൽ ആ പ്രതിസന്ധികൾക്ക് ഒന്നും നമ്മളെ തളർത്താനാവില്ല എന്നുള്ളത് എനിക്ക് എന്നെക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ തന്നെ തെളിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും വീണ്ടും ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തതും ആ പഴയ ഒരു എനർജിയോടെ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുമെന്നും ആ രീതിയിലുള്ള പിന്തുണയും കാര്യങ്ങളും എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോഴെനിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സഹായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയത്തില്ല ഞാൻ ഇപ്പോൾ വീണ്ടും ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലൂടെയും ഉൾനാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന അതായത് യാത്ര പോകാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ടാവും അല്ലാതെ പല ഗ്രൂപ്പുകൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ പല ഗ്രൂപ്പുകളുണ്ടാവും പറയുക എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ വളരെ താഴെ നിലയിൽ നിന്നും കഷ്ടപ്പെട്ട് മേലേക്ക് കയറി വരാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളാണ് നമുക്ക് യൂട്യൂബിൽ ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളെ പരിചയപ്പെടുത്തി തരാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമുക്കില്ല കേട്ടോ വളരെ കുറച്ച് വളരെ തുച്ഛമായിട്ടുള്ള യൂട്യൂബേഴ്സുമായിട്ട് മാത്രമേ എനിക്ക് കോണ്ടാക്റ്റ് ഉള്ളൂ ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളിലൊരാളാണ് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനാണ് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു യൂട്യൂബറെന്നോ അങ്ങനെ ആ ഒരു രീതിയിലല്ല അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ ഗ്രാമം കാണാനും നഗരം കാണാനും വരികയാണ് അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ലാംഗ്വേജുകൾ തന്നെ ആ ഒരു രീതിയിലാണ് ഞാനൊരിക്കലും വലിയ രീതിയിൽ പഠിച്ച് സാഹിത്യപരമായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്ക് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളിലൊരാൾ എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു അതായത് എൻ്റെ കൂടെ ഞാനിപ്പോൾ ക്യാമറ പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ ക്യാമറയെ കാണുന്നത് അങ്ങനെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ പറയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ക്യാമറയെ നോക്കി ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പം ചിലപ്പോൾ അത് പല ആളുകൾക്ക് ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടാകും നമ്മൾ നാച്ചുറലായിട്ട് അതായത് എന്ത് കാണുന്നോ അത് അതിൻ്റേതായ ആ ഒരു എക്സൈറ്റ്മെൻറ്റോടെയും അതിൻ്റേതായ ഫ്രഷ്നെസ്സിനോടെയും നിങ്ങളിലേക്ക് പറഞ്ഞു തരിക കാണിച്ചു തരിക അതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് വിവരിക്കാൻ പറ്റുന്ന എൻ്റെ ലാംഗ്വേജിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളിലൊരാളാണ് ഈ ഒരു യാത്ര നടത്തുന്നത് ആ ഒരു പരിഗണന എനിക്ക് തരിക എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ മാത്രമാണ് എൻ്റെ ധൈര്യം വേറെ ആരും നമ്മളെ ഈ ഒരു സമയത്ത് ഈ ഒരു ലെവലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അറിയാലോ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഓരോരോ കളികളും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങളുടെ ഒരാളായിട്ട് കാണുക, ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് തരിക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉത്തരാഖണ്ഡിൽ ഓൾമോസ്റ്റ് നല്ല മഴയും കാര്യങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ, എനിക്ക് ഉത്തരാഖണ്ഡിലെ ദേവഭൂമി എന്നാണ് ഉത്തരാഖണ്ഡ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരാഖണ്ഡിൻ്റെ ആ പല ചരിത്രപ്രധാനമായ പല അമ്പലങ്ങളും ഒക്കെയുണ്ട്. ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ളത്. അന്നേരം ഇപ്പം ഈ ഒരു സമയത്ത് ആ ഒരു അമ്പലങ്ങളിലേക്കുള്ള നമ്മളുടെ പ്രവേശനം അത്ര എളുപ്പമല്ല, പലതിലും പ്രവേശനം സാധ്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങളിലേക്ക് അമ്പലങ്ങളിലേക്ക് ഇപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കാത്തത്. അപ്പോൾ അങ്ങനെ അത് ഓപ്പൺ ആകുന്ന ഒരു സമയത്ത് അത് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് മാക്സിമം എന്തൊക്കെ കാഴ്ചകൾ കിട്ടുമോ അതെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അത് ഓപ്പൺ ആകുന്ന സമയത്ത്, ഇപ്പോൾ ഓപ്പൺ ആയില്ല എങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അത് ഓപ്പൺ ആകുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരികയും ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. എനിക്കറിയാം ഒരുപാട് ആളുകൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ പറയാനുള്ളത്, ഈ ഒരു യാത്ര ഇത്രയും നാളും ഒരിക്കലും കാണികൾ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അയ്യോ കാണാൻ ആരും ഇല്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു യാത്ര ഞാൻ പകുതിക്ക് വെച്ച് നിർത്തത്തില്ല. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഫുൾ എച്ച് ഡിയിൽ 1080 60 ഫ്രെയിമിൽ ഫുൾ എച്ച് ഡിയിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ HD TV കൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഒരുപാട് ആളുകൾ TV പിന്നെ ഹോം തിയേറ്ററുകളിലൊക്കെ വീഡിയോസ് കാണലുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരലുണ്ട്. അന്നേരം ഇപ്പം ഇനിയുള്ള സമയത്ത് TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ TV കൂടി കാണാൻ ശ്രമിക്കുക. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അവിടെ പോയി പോയി നേരിട്ട് കാണുന്ന ഒരു ഫീല് കാര്യങ്ങൾ വരും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിൽ മഴയാണെന്നുള്ളത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈറ്റ് വളരെ കുറവാണ്. GoPro Hero 8 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഗാഡ്ജറ്റ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡ്ജറ്റായിട്ട് വേറെ എന്നുള്ളത് എൻ്റെ ഫോൺ. ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കണ്ട വീഡിയോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായപ്പം അതിന് ചില പരിമിതികളുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കാർമേഘം മൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് മൊത്തം ഒരു ബ്ലാക്കിഷ് കളറായിട്ടായിരിക്കും വരിക. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ആളുകൾ പറഞ്ഞായിരുന്നു ക്ലാരിറ്റി കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും പറ്റിയെന്നുള്ളത്. അത് ഇതാണ് കേട്ടോ കാരണം. ഇപ്പം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു മലകളൊക്കെ ഇല്ലേ, ആ മലകളൊക്കെ നല്ല പച്ച അടിപൊളി ക്ലിയർ ആയിട്ടാണുള്ളത്. പക്ഷേ ഇപ്പം എൻ്റെ ആ ഒരു വെള്ള കളറിൽ കാണുന്ന മൊത്തം കാർമേഘങ്ങൾ മൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിലൊരു വിഷ്വൽ ആ ഒരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറയുന്നതാണ് നമുക്കൊരു ഡ്രോൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിഷ്വൽസിന് കൂടുതൽ ബ്യൂട്ടി ഉണ്ടാവും, കാഴ്ചകൾക്ക് നല്ല ഭംഗിയുണ്ടാവും. എന്തായാലും നമുക്ക് അതൊക്കെ ചെയ്യാം. നമുക്ക് ഒരുപാട് അപ്ഗ്രഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്ന ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊന്ന് നേരെ നിൽക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസിനൊക്കെ വ്യൂസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻകംസ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. യാത്രകളും താമസിക്കുന്ന സ്ഥലങ്ങളുടെ ചിലവും പെട്രോളും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും പരിമിതികളുണ്ട്. എങ്കിലും ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം, അല്ലെങ്കിൽ എത്തിപ്പെടാത്ത ഒരു ദിവസം ഈ ഒരു എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം, നിങ്ങളുടെ മുമ്പിലേക്ക് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി, ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന്. ഈ പിന്തുണയും സ്നേഹവും തുടർന്നും ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടിലെ ഒരാളായിട്ട് തന്നെ കാണുക. വ്യത്യസ്തമായ കാഴ്ചകൾക്കൊക്കെ വേണ്ടി ഞാൻ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാളെ നല്ല എപ്പിസോഡുകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.